ഹലോ വീട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. നിങ്ങൾക്ക് പ്രഗ്നൻസി ആണോ പിരീഡ്സ് ആണോ ഉണ്ടായതെന്ന് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കി തരുന്ന ഒരു ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ലൈഫ് സ്റ്റൈലിലും അതുപോലെ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റിലും ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ അപേക്ഷിച്ച് ഇപ്പോൾ മെൻസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകൾക്ക് പലതരത്തിൽ വ്യത്യാസം അവരുടെ ബ്ലീഡിങ് ഉണ്ടാകുന്നതിൽ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി ആകുമ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സോ കോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങളെ വെച്ച് നോക്കുമ്പോഴേക്കും ഒരുപാട് മറ്റ് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. ഇതെല്ലാം നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ കൊണ്ടും നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുമാണ് കേട്ടോ. ഇങ്ങനെ വരുമ്പോഴേക്കും പലർക്കും ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിൽ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നേരത്തെയോ അല്ലെങ്കിൽ വൈകിയോ പീരീഡ്സ് ഉണ്ടാകും. പക്ഷേ പോകുന്ന ബ്ലഡിൻ്റെ അളവിൽ വ്യത്യാസം സംഭവിക്കും. ഇങ്ങനെ വരുമ്പോഴേക്കും ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ഉണ്ടായത് ബ്ലീഡിംഗ് ആണോ അല്ലെങ്കിൽ പ്രഗ്നൻസി ആണോ എന്ന് ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് എക്സ്പെക്റ്റഡ് ഡേറ്റിൽ തന്നെ ബ്ലീഡിങ് വന്നതിന് ശേഷം ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്. ബ്ലീഡിങ് വന്നതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പോകുമ്പോഴേക്കും പോസിറ്റീവ് ആകുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവാനായിട്ടുള്ള കാരണം ത്രട്ടേൺഡ് മിസ്കാരേജ് ആണ്. അതായത് മിസ്കാരേജ് ഉണ്ടാകാൻ പോകുന്നതിൻ്റെ ഒരു സിഗ്നൽ ശരീരം തരുന്നതും ഒരുപാട് പേർക്ക് കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടായതും ഒക്കെ കൊണ്ട് ഇങ്ങനെയുള്ളൊരു ലക്ഷണം സംഭവിക്കുന്നുണ്ട്. കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിനു ശേഷം എക്സ്പെക്റ്റഡ് ഡേറ്റിൽ തന്നെ പിരീഡ്സ് വരിക, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടത് മിസ്കാരേജ് ആയി ശരീരം തന്നെ അബോർട്ട് ചെയ്ത് കളയുന്നൊരു സിറ്റുവേഷനാണ് കെമിക്കൽ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്നത് കേട്ടോ. ഏറെക്കുറെ പലരും തന്നെ ഈ ഒരു കെമിക്കൽ പ്രഗ്നൻസി നോട്ട് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനും പലർക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഉണ്ടായി വരുന്ന പിരീഡ്സ് വെച്ച് നോക്കുമ്പോഴേക്കും എക്സ്പെക്റ്റഡ് ഡേറ്റിൽ പിരീഡ്സ് വരുമ്പോഴേക്കും അതിനെ വെച്ച് നോക്കുമ്പോഴേക്കും ഏത് തരത്തിലാണ് പിരീഡ്സ് ആണോ പ്രഗ്നൻസി ആണോ ഉണ്ടായതെന്ന് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ പിരീഡ്സ് ണോ പ്രഗ്നൻസി ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മെൻസ്ട്രേഷൻ ബ്ലീഡിങ്ങിന്റെ കളർ. ഇംപ്ലാനേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് പിങ്കോ അല്ലെങ്കിൽ ബ്ലഡ് പോകുന്നതിൻ്റെ ആ ഒരു കളറിലോ ആയിരിക്കും. അതായത് നമ്മുടെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ബ്ലഡ് പോവില്ലേ, വാട്ടറി ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും നമുക്ക് പോകുന്നത്. ഈ ഒരു സമയത്ത് ഈ ഒരു ഡിഫറൻഷിയേറ്റ് നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ പിരീഡ്സ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ആ ഒരു കളർ ചേഞ്ച് നമ്മുടെ പിരീഡ്സിൻ്റെ ബ്ലഡിൽ കാണാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം നിങ്ങൾക്കുണ്ടാവുന്ന ബ്ലീഡിങ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏത് കളറിലാണ് ബ്ലീഡിങ് പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ലൈറ്റ് പിങ്ക് കളറിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയതിന് ശേഷം, അതായത് ഒരു പിങ്ക് കളർ, റെഡ് ആയിട്ടില്ല, പിങ്ക് കളറിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡേ നിങ്ങൾക്ക് ആ ബ്ലീഡിങ് സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. സെക്കൻഡ് ഡേ വരുന്ന കളറ് കുറേയും കൂടി തെളിയുന്നുണ്ടോ, അതായത് ബ്ലഡിൻ്റെ കളറിലോട്ട് ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. തേർഡ് ഡേ നിങ്ങൾക്ക് ആ ഒരു ബ്ലീഡിങ് വരുമ്പോൾ അതിൻ്റെ കളറ് ഡാർക്ക് റെഡിലോട്ട് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഇപ്പോൾ ഡാർക്ക് റെഡ് ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ മെൻസ്ട്രൽ കപ്പ് വയ്ക്കുന്നവർക്കൊക്കെ ആ ബ്ലീഡിങ് ശരിക്കും റെക്കഗ്നൈസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഡാർക്ക് ബ്ലഡിൽ ക്ലോട്ട്സ് ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് മെൻസ്ട്രൽ കപ്പിൽ കളക്ട് ചെയ്ത് കിട്ടുന്ന ആ ഒരു ബ്ലഡിൽ നമുക്ക് പിരീഡ്സിൻ്റെ ആ ഒരു കളറ് കാണാനായിട്ട് സാധിക്കുന്നത്. ആ രീതിക്കാണോ നിങ്ങൾക്ക് കളറിൽ ചേഞ്ച് വരുന്നതെന്ന് നോക്കുക. ഇങ്ങനൊരു ഫോർമേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നത് പിരീഡ്സ് ആകാനായിട്ടാണ് ചാൻസ്. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ ഏറ്റവും ആദ്യം മോണിറ്റർ ചെയ്യേണ്ട കാര്യം എത്രത്തോളമാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് വന്നതെന്നാണ്. പിരീഡ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്ന ബ്ലീഡിങ്ങിൻ്റെ അളവ് കുറവാണെങ്കിൽ നിങ്ങൾ ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യരുത് ഡോക്ടറെ പോയി കാണണം. കാരണം PCOD, തൈറോയിഡ്, ഒബിസിറ്റി അങ്ങനെയുള്ള മറ്റ് പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ വ്യത്യാസം അങ്ങനെയുള്ള പല ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിലും ഇത്തരത്തിൽ നിങ്ങൾക്ക് ബ്ലഡ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അനീമിയ, നമുക്ക് വിളർച്ച ഉണ്ടാവുക, ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ അളവിൽ വ്യത്യാസം വരിക, ഈ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്തരത്തിൽ സ്പോട്ടിങ്ങും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബ്ലീഡിങ്ങും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങളുടെ പ്രഗ്നൻസിയെയും സാരമായിട്ട് തന്നെ ബാധിക്കും. കാരണം ബ്ലീഡിങ് കുറച്ചല്ലേ വന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആവോ ഈ മാസം കുറച്ച് ബ്ലീഡിങ് ഉണ്ടായുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം പിരീഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമുക്ക് ഒരുപാട് ഡിസ്കംഫേർട്ടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ബ്ലീഡിങ് കുറവാണല്ലോ എന്ന് വിചാരിച്ചിട്ട്
നമ്മൾ ഒരിക്കലും നിൽക്കാനായിട്ട് പാടില്ല. നോർമലി പോകുന്ന പീരീഡിൻ്റെ ആ ഒരു ഫ്ലോയിനേക്കാളും വളരെ കുറവാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ കണ്ട് അതിനെപ്പറ്റി സംസാരിക്കണം കേട്ടോ. ഇനി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡേറ്റിൽ നിങ്ങൾക്ക് വന്ന ബ്ലീഡിങ്ങിൻ്റെ അളവ് കുറവാണെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞല്ലോ. അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം ചിലവർക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ലേറ്റ് ആയിട്ട് സംഭവിക്കാറുണ്ട്. അതായത് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ളവർക്ക് ലേറ്റ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്കും അതുപോലെ ത്രിട്ടേൺഡ് മിസ്കാരേജ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് തുടക്കത്തിലേ പറഞ്ഞല്ലോ. അതായത് മിസ്കാരേജ് ആകാൻ പോകുന്നതിന് മുൻപ് ശരീരം തരുന്ന ഒരു വാർണിംഗ് സൈൻ. ഈ വാർണിംഗ് സൈനിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രൊജസ്ട്രോണിൻ്റെ സപ്ലിമെൻസും അതുപോലെ ബെഡ് റെസ്റ്റും ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രഗ്നൻസിയെ സസ്റ്റെയിൻ ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതാണ് ത്രിട്ടേൺഡ് മിസ്കാരേജ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ വരുന്ന ഒരുപാട് പേർക്ക് മിസ്കാരേജ് ആവാറില്ല, പ്രഗ്നൻസി പിടിച്ചു കിട്ടാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടായത് പിരീഡ് ഡേറ്റിൽ തന്നെ ഉണ്ടായത് പ്രഗ്നൻസി ആണോ അതുപോലെ തന്നെ പിരീഡ്സ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലീഡിങ് പോകുന്ന സമയത്ത് ക്ലോട്ട്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതായത് കുഞ്ഞ് രക്തക്കട്ടകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ പോകുന്നത് പിരീഡ്സ് ആണെന്ന് തന്നെയാണ്. അങ്ങനെയും നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ രണ്ട് മാറ്റങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിനപേക്ഷ ബ്ലീഡിങ് കുറവാണെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാറുണ്ട്. അതായത് ഒരുപാട് പേര് ചാനലിലെ കമൻസിന് ചാനലിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ എടുത്ത് നോക്കുമ്പോഴേക്കും ആ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമൻസ് ചിലപ്പോൾ 10, 20 ചിലപ്പോൾ 5 ആയിരിക്കും കമൻസ്. പക്ഷേ അത്രയുമല്ല എനിക്കൊരു ദിവസം കിട്ടുന്ന കമൻസ് എന്ന് പറയുന്നത്. ഒരുപാട് പേരുണ്ട്, 10-300+ കമൻസ് എനിക്കൊരു ദിവസം കിട്ടാറുണ്ട്. നോർമലി എല്ലാ വീക്ക് ഡേയ്സിലും, അതായത് മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് കമൻസ് കിട്ടാറുണ്ട്. നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാറുണ്ട്. 24 hours പലർക്കും തന്നെ റിപ്ലൈ കിട്ടുന്നുണ്ട്. സാറ്റർഡേ സൺഡേ റിപ്ലൈ കിട്ടാനായിട്ട് കുറച്ച് ഡിലേ വരുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ ഒരു ഫാമിലിയിൽ നിൽക്കുമ്പോഴേക്കും നമുക്ക് സൺഡേയ്സിൽ ഒരുപാട് ജോലികളുണ്ടാകും, പിള്ളേർ നിൽക്കുന്ന സമയം ഉണ്ടാകും. അപ്പോൾ നമുക്ക് അവരെ കുറച്ചൊന്ന് കെയർ ചെയ്യേണ്ടി വരും. അമ്മ യൂട്യൂബർ ആണെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതൊന്നും പിള്ളേർക്ക് അറിയുന്നുണ്ടാവില്ല, അതുപോലെ ഇൻലോസിനും അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും കമൻസിന് റിപ്ലൈ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആകും. നിങ്ങൾക്ക് എമർജൻസി കാര്യങ്ങൾ എന്തെങ്കിലും ആ സമയത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ റിപ്ലൈക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റ് ഏതാണോ അവരെ വിളിച്ച് സംസാരിക്കാം. ഇപ്പോൾ IUI ചെയ്ത് ചെറുതായിട്ടൊന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്നവരോ അല്ലെങ്കിൽ പ്രഗ്നൻസി ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്നവരോ ചേച്ചി റിപ്ലൈ തരട്ടെ എന്ന് വിചാരിച്ച് നിന്നിട്ട് ലാസ്റ്റ് എന്നെ പ്രാഗിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാനൊരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളൊരു കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ഞായറാഴ്ച എല്ലാവരും വീട്ടിൽ നിൽക്കുന്ന ദിവസം എന്തെല്ലാം ബുദ്ധിമുട്ടുകളും എന്തെല്ലാം പണികളും നിങ്ങൾക്കുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പിന്നെ എനിക്കും 2 കുഞ്ഞുമക്കളാണ്. ഏത് നേരം അമ്മ ഫോണിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ പിള്ളേർ എന്നെ കണ്ടല്ലേ പഠിക്കുന്നത്. ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിള്ളേർ എന്നെ നോക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കളിക്കണ്ടേ? അല്ലാത്ത ദിവസങ്ങളിൽ മോള് സ്കൂളിൽ പോയി കഴിഞ്ഞാലോ വീട്ടിലെ എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാലോ ഞാൻ എല്ലാവർക്കും കമൻസിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് കമൻസിൽ, ഒരു കുട്ടി കഴിഞ്ഞ ദിവസം കമൻസിൽ പറഞ്ഞു നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റില്ലെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഓഫാക്കി വെക്കാനായിട്ട് പറഞ്ഞു. കമൻറ്റ് സെക്ഷൻ ഓഫാക്കി വെച്ചു എന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വഴിക്ക് അങ്ങ് പോയാൽ മതി. പക്ഷേ ഞാൻ ചെയ്യുന്ന ജോലിയോട് എനിക്ക് ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് സെക്ഷൻ ഓഫാക്കി വെക്കാത്തതും കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നതും. ഇനിയിപ്പോൾ അങ്ങനെ കമൻറ്റ് സെക്ഷൻ ഓഫാക്കി വെക്കണമെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷൻ ഓഫാക്കി വെച്ചോളാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഒരുപാട് എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ വിളിച്ച് സംസാരിക്കുക. അവർ കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്തോളൂ കേട്ടോ. ഇതെല്ലാം പറഞ്ഞു തരാനായിട്ടും അവരുണ്ടല്ലോ നിങ്ങൾക്ക് മുമ്പിൽ. ഓക്കെ, അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.